മൈ ചാനൽ മഞ്ജോസ് ബ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില ഇഡലിയാണ്. അതിന് ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാവും എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പകുതി മുരിങ്ങയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയും പകുതി മുരിങ്ങയില ഒന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുരിങ്ങയില പകുതി എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മാവിലേക്കിടാം. ഇനി ബാക്കി കുറച്ചെടുത്ത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ളിൽ ഉപ്പിടാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ളതാണ്. മുരിങ്ങയില ഇപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം പോവുകയില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇഡലി ഉണ്ടാക്കുന്നത് വാഴയിലയ്ക്കകത്താണ്. ഇഡലി പാത്രത്തിനകത്ത് വാഴയിൽ വെച്ചാണ് ഞാനിവിടെ ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി തയ്യാറാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കാം, വളരെ നല്ലതാണ്. ഹീമോഗ്ലോബിൻ കുറവുള്ളൊരു മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് പച്ച കളറാണ് വരുന്നത്. വീഡിയോയിലത് കറക്റ്റ് കളർ കിട്ടുകയില്ല. മാവ് വാഴയിലയ്ക്കകത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇഡലി പാത്രത്തിനകത്തോട്ട് വയ്ക്കാം. ഇഡലിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഇഡലി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല വിറ്റാമിൻ ഉള്ളതാണ്. ആവിയിൽ ഞാൻ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പോൾ ഇനി ഞാൻ ഇത് കണക്കത്തെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യൂ.